അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൃദ്രോഗികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഹൃദ്രോഗികളായിട്ടുള്ളവർ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ചും ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കുറവാണ്, അതുപോലെ തന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവരെ എങ്ങനെ ആയിരിക്കണം സ്വയം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത്? അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ കോവിഡ് മരണങ്ങൾ, അപ്പോൾ നമ്മൾ ഈ കോവിഡ് മരണങ്ങളുടെ മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് വേൾഡിൽ വെച്ച് തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു മോർട്ടാലിറ്റി റേറ്റാണ് കേരളത്തിലുള്ളത്. ലെസ് ദാൻ 1%, 0.6, ലെസ് ദാൻ 1%. അതായത് 100 കോവിഡ് രോഗികളുണ്ടെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ 200 പേരുണ്ടെങ്കിൽ ഒരാൾ, ആ രീതിയിലാണ് നമ്മുടെ ഒരു മരണ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ ഈ കോവിഡ് കാരണം ബാക്കി അസുഖങ്ങൾ കാരണമുള്ള മരണങ്ങളാണ് ഇപ്പോൾ കൂടുതൽ, അത് പുറത്ത് വരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, രോഗി ഈ കോവിഡിനെ പേടിച്ചോ, അല്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാൽ, ഇനി ആശുപത്രിയാണല്ലോ ഈ ഇതിൻ്റെ ഒരു, ആശുപത്രിയിലോട്ട് പോയാൽ ഒരു അത്യാവശ്യമില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മരണം വേറെ പല ഇത്, ഞാൻ ഹാർട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഇതുപോലുള്ള പലവിധ അസുഖങ്ങൾ കാരണം ഉള്ള മരണം, അവയാണ് ആക്ച്വലി കോവിഡ് മരണങ്ങളെക്കാളും കൂടുതൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ കോവിഡ് ബാധിച്ചാൽ മരിക്കാനുള്ള സാധ്യത എൽഡർലി പോപ്പുലേഷൻ, യങ് പോപ്പുലേഷൻ. അപ്പോൾ ഈ എൽഡർലി പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എൽഡർലി പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ അതർ ബാക്കിയുള്ള അസുഖങ്ങളുള്ളത്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ, ഷുഗർ, ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, ഇതെല്ലാം എൽഡർലി പോപ്പുലേഷനാണ്. അപ്പോൾ അവർക്ക് കൊറോണ പിടിപെട്ടാൽ അവർക്കുള്ള മോർട്ടാലിറ്റി റേറ്റ് ഒരു നോർമൽ പേഴ്സണ് കൊറോണ വരുന്നതിനേക്കാളും ഡെഫിനറ്റ്ലി കൂടുതലാണ്, ഇമ്മ്യൂണിറ്റി പവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ക്വാറന്റൈൻ, അല്ലെ റിവേഴ്സ് ക്വാറന്റൈൻ, അതായത് അവർ പുറത്ത് പോകാതിരിക്കുക. ഒരു യങ് ആൾ വീട്ടിലുണ്ടെങ്കിൽ പുള്ളി പുറത്തുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ഇവരുമായിട്ട് അധികം കോണ്ടാക്ട് തമ്മിൽ വയ്ക്കാതിരിക്കുക, ഇതൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഇവരെ, ഇവർക്കൊരു ജസ്റ്റ് പെയിൻ ഉണ്ടായി, അപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വീട്ടിലുള്ള ബാക്കി അംഗങ്ങൾക്ക് മടിയാണ്, കാരണം അവിടെ പോയി ഇത് പിടിപെട്ടാൽ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി. അപ്പോൾ ഇതിനൊരു, ഇറ്റ് ഈസ് ഈ പറയുന്ന ഒരു ഡബിൾ എഡ്ജ് സോഡ് പോലെയാണ്, കാരണം അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ എന്നുള്ളൊരു. അപ്പോൾ അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മുടെ അസോസിയേറ്റഡ് അസുഖങ്ങൾ അതിൻ്റെയുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുക, അത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ. രണ്ട്, ഇപ്പോൾ ഒരു ഡെയിലി ഒരു എക്സസൈസ് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് വെച്ച് തന്നെ എക്സസൈസ് ചെയ്യാം, അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ആരോഗ്യപരമായ പോഷകാംശങ്ങൾ അടങ്ങി ഒരു ആഹാര പാറ്റേൺ, അത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ പുറത്ത് പോകുമ്പോൾ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക. ഇപ്പം അത് നമ്മളൊരു മെസ്സേജ് എനിക്ക് കൺവേ ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ പലരെയും കണ്ടു കഴിഞ്ഞാൽ മാസ്ക് ധരിക്കുന്നത് ഒന്നുകിൽ മൂക്കിന് താഴെ, അല്ലെങ്കിൽ താടിക്ക് ഒരു ആവരണമായിട്ട് മാസ്ക്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് പ്രോപ്പറായിട്ട് ധരിക്കുക. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു കൊറോണ പേഷ്യൻ്റ് ഉണ്ട്, പുള്ളി പ്രോപ്പറായിട്ട് മാസ്ക് ധരിച്ചിട്ടുണ്ട്, ഞാനും പ്രോപ്പറായിട്ട് മാസ്ക് ധരിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ ഈ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊറോണ പേഷ്യൻറ്റിൽ നിന്ന് എനിക്ക് കൊറോണ കിട്ടാനുള്ള സാധ്യത വളരെ കമ്മിയാണ്. നമ്മൾ ഇവരുമായിട്ട് അടുത്തിടപഴകുകയോ മാസ്ക് ഉപയോഗിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കൊറോണ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ, ഹാൻഡ് സാനിറ്റൈസേഷൻ, പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒരു സിംറ്റം ഉള്ള ഒരു പേഷ്യൻ്റ്, ഇപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ തോന്നി, ഓ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കാതിരിക്കുക, കാരണം ഈ ഏജ് ഗ്രൂപ്പിലാണ് ബാക്കി അസുഖങ്ങൾ കാരണമുള്ള മരണ സാധ്യതയും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് വീട്ടിലിരുന്ന് കഴിക്കുക, കറക്റ്റായിട്ടുള്ള എക്സസൈസ് വീട്ടിലിരുന്ന് ചെയ്യുക, ആഹാരം വീട്ടിൽ ശ്രദ്ധിക്കുക. പക്ഷേ ഒരു ഒരു പ്രോബ്ലം തോന്നിയാൽ ഒരു ഡോക്ടറെ സമീപിക്കാനായിട്ട് മടി കാട്ടാതിരിക്കുക. ഈ പൊതുവെ കേരളത്തിലാണ് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുതലെന്നൊരു പറച്ചിലുണ്ട്, ആ കണക്ക് ശരിയാണോ? ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണത്? അല്ല, കേരളത്തിൽ എന്നുള്ളതല്ല, പൊതുവേ നമ്മുടെ ഹൃദ്രോഗത്തിൻ്റെ സാധ്യതകൾ നോക്കിയാൽ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം.
നമ്മുടെ ഒരു ഫാമിലി ഹിസ്റ്ററി, അതായത് ഇപ്പോൾ എൻ്റെ അച്ഛന് ഒരു 50 വയസ്സിന് താഴെ, അതായത് യങ് ഏജിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. എൻ്റെ ബ്രദറിന് യങ് ഏജിലൊരു ഹാർട്ട് അറ്റാക്ക്, അതായത് നമ്മുടെ ഫാമിലിയിൽ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി നോക്കണം. ഒരു അതൊരു റിസ്ക് ഫാക്ടറാണ്. ആ റിസ്ക് ഫാക്ടറിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഫാമിലിയിലുണ്ട്, അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക് ഫാക്ടറല്ല അത്. രണ്ട്, നമ്മുടെ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ആണുങ്ങൾക്ക് പൊതുവേ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ആർത്തവ സമയത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ കൂടുതലായിട്ട് വരും. അപ്പം ഈ ഹോർമോൺ ഒരളവ് വരെ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഓഫർ ചെയ്യും. ഈ ആർത്തവ വിരാമത്തിന് ശേഷം മെനോപോസ് കഴിഞ്ഞിട്ട് രണ്ട് സെക്സിനും ഒരേ റിസ്ക്കാണ് വരെ. കാരണം അവർക്ക് ഈസ്ട്രജൻ പ്രൊട്ടക്ഷൻ ആ സമയത്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം മെയിൽസിനെ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്കൊരു 50 വയസ്സിന് മുകളിൽ ഹയർ റിസ്ക്, ലേഡീസിനും 50 വയസ്സിന് മുകളിൽ സെയിം റിസ്ക്കാണ്. കാരണം 50 വയസ്സാകുമ്പോഴേക്കും മിക്കവാറും എല്ലാവർക്കും മെനോപോസ് വന്ന് കഴിയും. അതേസമയം 40 വയസ്സിന് മുകളിൽ ആണുങ്ങൾക്കാണ് റിസ്ക് കൂടുതൽ. പെണ്ണുങ്ങൾക്ക് അത്രയും റിസ്ക് വരത്തില്ല, സ്ത്രീകൾക്ക് അത്രയും റിസ്ക് വരത്തില്ല. കാരണം അവരുടെ ആക്റ്റീവ് മെൻസ്ട്രുവേഷൻ നടക്കുന്ന സമയം. അപ്പോൾ ഈ നമ്മളുടെ ഫാമിലിയും നമ്മുടെ സെക്സും ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ഡയബറ്റീസ്. നമ്മുടെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ ഈ ഹാർട്ട് അറ്റാക്കിനുള്ള ഡയബറ്റീസ്. അപ്പോൾ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികൾ, പ്രമേഹ രോഗികൾ കൂടുതൽ കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ത്യയിലുള്ളത്. നമ്മൾ 5 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് ഡയബറ്റീസ് കാണും. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് ഡിസീസിന് ഇക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവന് ഹാർട്ട് ഡിസീസ് കാണും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത് തന്നെ. അപ്പോൾ ഡയബറ്റീസ്, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടുതൽ, പിന്നെ കൊളസ്ട്രോൾ, പിന്നെയുള്ളത് സ്മോക്കിംഗ്, പുകവലി, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സ്, എക്സസൈസ്, അപ്പോൾ ഇതൊക്കെ എല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല, പൊതുവേ ഈ അരി ആഹാരം ഉൾപ്പെടുത്തിയുള്ള ഒരു ആഹാര രീതിയാണല്ലോ നമുക്കുള്ളത്. അത് ഒരു പരിധി വരെ ഇതിന് കാരണമാണ്. ആ ഒരു പരിധി വരെ ഇപ്പോൾ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റപ്പെടും. പക്ഷേ ചില ഫുഡ്സിന് ഈ അതിന് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും, അതായത് അത് കഴിച്ചാൽ ഷുഗർ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. നമ്മുടെ കപ്പ ഒരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ്. അപ്പോൾ അതേപോലെയാണ് അരി ആഹാരത്തിനും കുറച്ചുകൂടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ അരി ആഹാരം കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാം. അപ്പോൾ ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്താൽ ഒരളവ് വരെ നമുക്ക് ഹൃദ്രോഗത്തിനെ പിടിച്ച് നിർത്താൻ പറ്റും. അതുപോലെ ഈ നമ്മൾ കേരളത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കുഴഞ്ഞു വീണ് മരണം. ഈ ശരിക്കും കുഴഞ്ഞു വീണ് മരണം ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടുള്ള മരണം തന്നെയാണോ അത്? കാര്യം അത് എല്ലാ പ്രായക്കാരിലും ഈ കുഴഞ്ഞു വീണ് മരണം ഇപ്പോൾ അടുത്തിടെയായി നമ്മളൊരോട് കാണാറുണ്ട്. നമ്മൾ ഈ കുഴഞ്ഞു വീണ് മരണം എന്ന് പറയുന്നതിന് സഡൻ ഡെത്ത്, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്നു, മരിക്കുന്നു. ഇതിന് പല കാരണങ്ങൾ കൊണ്ട് വരാം. അതിലൊരു കാരണമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗ സംബന്ധം വരുന്നത്. വേറെ പല കാരണങ്ങൾ വരാം. ഒന്ന് നമ്മുടെ തലച്ചോറിന് പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുന്നു, ഇൻട്രാക്രാനിയൽ ഹെമറേജ്. അത് നോർമലായിരിക്കുന്ന ഒരാളുടെ ഉണ്ടാവാം, അത് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യും, കോമയിൽ പോകും, മരിക്കും. പിന്നെ ഈ ഹാർട്ടിൻ്റെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലാതെ വേറെ റയറായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ്, അത് പെട്ടെന്ന് ഇറഗുലറാകുന്നു, അങ്ങനെ വരാം. അങ്ങനെ ഹാർട്ടിൻ്റെ അറ്റാക്ക് എന്നല്ലാതെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെയുള്ളത് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ പൾമണറി എംബോളിസം എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്തു നിന്ന് ബ്ലഡ് കട്ട പിടിച്ചിട്ട് അത് അവിടെ നിന്ന് ഇളകി രണ്ട് ലങ്സിലോട്ടും പോയി, പെട്ടെന്നാണ് കൊളാപ്സ് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം
ഈ സഡൻ ഡെത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഹാർട്ട് റിലേറ്റഡ് സഡൻ ഡെത്തിനെയാണ് നമ്മൾ സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയുന്നത്. സഡൻ സഡൻ കാർഡിയാക് ഡെത്ത് എസ് സി ഡി ടേം സഡൻ കാർഡിയാക് ഡെത്ത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കോമണസ്റ്റ് റീസൺ ഹാർട്ട് അറ്റാക്ക്. അതായത് നമ്മൾ പൊതുവേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കാർഡിയാക് അറസ്റ്റ് എന്നുള്ളത്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് പറയാൻ പറ്റും? ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് മസിലാണ്. അപ്പോൾ മസിലിങ്ങനെ ഇത് 24 മണിക്കൂറും നമ്മുടെ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ഹാർട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ അതിന് ഓക്സിജൻ വേണം, അതിനാവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ അവിടെ എത്തിക്കണം. അപ്പോൾ ഇതെത്തിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹാർട്ടാണ് ശരീരത്തിൽ മുഴുവൻ ബ്ലഡിനെ എത്തിച്ചു കൊടുക്കുന്നത്. ആ ഹാർട്ടിന് പ്രവർത്തിക്കാനും രക്തം വേണം. അപ്പോൾ ആ രക്തം കൊണ്ടുവരുന്നത് ഹാർട്ടിലോട്ടുള്ള കുറച്ച് രക്തക്കുഴലുകളുണ്ട്, അങ്ങനെയാണ് കൊറോണറി ആർട്ടറീസ് എന്നത്. അപ്പോൾ ഈ രക്തക്കുഴൽക്ക് ഇപ്പോൾ സഡനായിട്ടൊരു ബ്ലോക്ക് വന്നു, സഡനായിട്ട് 100% അടഞ്ഞുപോയി. അപ്പോൾ എന്തോ പറ്റും, ഹാർട്ടിൻ്റെ മസിലിന് ഓക്സിജനും ആഹാര സാധനങ്ങളും എത്തുന്നില്ല. ഈ സിറ്റുവേഷനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിന് സയൻറ്റിഫിക് ടേമിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയും. മയോകാർഡിയൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽ, ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് ദി കാർഡിയാക് മസിൽ. അതിന് അതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതിന് നമ്മുടെ ലേമാൻസ് ടേമാണ് ഹാർട്ട് അറ്റാക്ക്. ഇനി കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു റീസൺ ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ അറസ്റ്റ്, സ്റ്റോപ്ഡ്, ഹാർട്ട് ഇടിക്കുന്നത് നിന്നു എന്ന് മാത്രമേ കാർഡിയാക് അറസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നു. അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ എന്തുവാ? പമ്പിങ്. ആ പമ്പിങ് ഫങ്ഷൻ സ്റ്റോപ്പായി. അപ്പോൾ സ്റ്റോപ്പാകുമ്പോൾ എന്ത് പറ്റും? ഒരിടത്തോട്ടും ബ്ലഡ് പോകുന്നില്ല. അപ്പം ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ബ്രെയിനാണ്. ബ്രെയിനിന് ആ ഓക്സിജൻ കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് അത് കട്ടായാൽ ആള് കൊളാപ്സ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഹാർട്ട് കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേഷൻ നടക്കുന്നില്ല, വിതിൻ 3 സെക്കൻഡ്സ് പേഷ്യൻ്റ് കൊളാപ്സ്. അതാണ് കാർഡിയാക് അറസ്റ്റ്. അതിനെയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു റീസണാണ് ഹാർട്ട് അറ്റാക്ക്. ഈ കാർഡിയാക് അറസ്റ്റ് പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കും, അതിലെ ഒരു റീസണാണ് ഹാർട്ട് അറ്റാക്ക്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. നേരത്തെ ഡോക്ടർ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുകവലിയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പുകവലി ഹാർട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്ന് എല്ലാവരും പറയാറുണ്ട്. മറുവശത്ത് മദ്യപാനത്തെക്കുറിച്ച് രണ്ട് വശം പറയുന്നുണ്ട്. മദ്യപാനം ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നും പറയുന്നുണ്ട്, ചീത്തയാണെന്നും പറയുന്നുണ്ട്. അതിലൊരു സത്യാവസ്ഥ എന്തുവാണ്? അത് വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ഇപ്പം മദ്യപാനം എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും മദ്യപിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ മദ്യപാനം ഒരു നമ്മുടെ തീന്മേശയിൽ മദ്യം വിളമ്പുന്ന ഒരു സിസ്റ്റമാണ് യൂറോപ്യൻസിനുള്ളത്. അതെ. ഓക്കെ. പക്ഷേ അവരുടെ മദ്യപാന രീതി എന്ന് പറഞ്ഞാൽ അവർ ഒരു 30 ml or 60 ml കഴിക്കും, ആഹാരം കഴിക്കും, പോവും. അതാണ് അവരുടെ മദ്യപാന രീതി. അതേസമയം കേരളത്തിലുള്ള ഒരാളുടെ മദ്യപാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 ml കഴിക്കണമെന്ന് പറഞ്ഞാൽ 300 ml കഴിക്കും. അതാണ് കേരളത്തിലുള്ള പൊതുവെ ആൾക്കാർ. ഞാൻ കേരളത്തിലെ ആൾക്കാരെ കുറ്റം പറഞ്ഞതല്ല, അതാണ് ഒരു രീതി. അപ്പോൾ പലപ്പോഴും നമ്മളോട് ആൾക്കാർ സാറേ ഒരെണ്ണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒരെണ്ണം കഴിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ, അത് ലൈസൻസ് ആവും. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മദ്യപാനം പാടില്ല. ഓക്കെ. പിന്നെ ഇത് കുറച്ച് സ്റ്റഡീസ് വന്നിട്ടുണ്ട്, ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഇത് കഴിച്ചാൽ അത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഇത് ബേസിക്കലി ഇത് വന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രഞ്ച് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ, എസ്പെഷ്യലി റെഡ് വൈൻ. അപ്പോൾ ഒരു കുറച്ച് റെഡ് വൈൻ കഴിച്ചാൽ അവരുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും എന്നൊരു സ്റ്റഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ആൽക്കഹോൾ ഹാർട്ടിന് നല്ലതാണ് എന്നുള്ള ഒരു ഇത് വന്നത്. പ്രോബബ്ലി നമ്മളൊരു മോഡറേറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലേഡീസ് ആണെങ്കിൽ 30 ml, അഡൽട്ട് മെയിലിന് ഒരു 90 ml താഴെ. ഇതിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റിയാൽ പ്രോബബ്ലി കുറച്ച് കഴിക്കുന്നതിന് വലിയ പ്രശ്നമുണ്ടാകത്തില്ല. മേ ബി കുറച്ച് ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ
ഒന്ന് ഇങ്ങനെ പറയുന്നത് ആൾക്കാർ ഒരു ലൈസൻസ് ആയിട്ട് എടുത്തിട്ട് അവർ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യില്ല അപ്പോൾ എനിത്തിങ് കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ചാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇതും കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തുകൾ ഈ മോഡറേറ്റ് എമൗണ്ട് കഴിച്ച് ഹാർട്ട് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം കൂടുതൽ ലിവർ ഡാമേജ് ഹൈപ്പർ ടെൻഷൻ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അത് മാത്രമല്ല അത് കാരണം സമൂഹത്തിനുണ്ടാകുന്ന വീട്ട് ഫാമിലിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വേറെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ മൈൽഡ് മോഡറേറ്റ് എമൗണ്ട്സിൽ കൺസ്യൂം ചെയ്താൽ അത് ഹാർട്ടിന് ഒരു ബെറ്റർ ആവാം പക്ഷെ അത് ആ ഒരു ലെവലിൽ നമ്മൾ പഠിക്കണം അല്ലാത്ത പക്ഷം അത് വേണ്ട എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ അതിൽ ഡോക്ടർ ആദ്യം കുറേ ചികിത്സാ രീതികളെക്കുറിച്ചും പറഞ്ഞു പണ്ട് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു ബൈപ്പാസ് എന്നോ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത് ഇന്നിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മേഖല ഇപ്പോൾ എത്രത്തോളം വികസിച്ചിട്ടുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മേഖല അതായത് ഞാൻ ഹാർട്ട് അറ്റാക്കിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു അതായത് നമ്മുടെ ഹാർട്ടിന് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ അതിന് കൊറോണറി ആർട്ടറി അത് അടഞ്ഞു പോകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ അറ്റാക്ക് എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ് സഡൻ ആയിട്ടുള്ള ഒരു കാര്യം അതിന് അതുകൊണ്ടാണ് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ സഡനായിട്ട് ഈ ഹാർട്ടിലോട്ടുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു അതാണ് അറ്റാക്ക് അപ്പോൾ അത് യൂഷ്വലി സംഭവിക്കുന്നത് നമുക്ക് ഈ ബ്ലഡ് രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം സാധാരണ രീതിയിൽ ക്ലോട്ട് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം സപ്പോസ് ഈ രക്തക്കുഴലിനകത്ത് ഒരു ചെറിയ പൊട്ടലുണ്ടായെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ടിഷ്യൂസ് എക്സ്പോസ്ഡ് ആവും അടിയിലുള്ള അപ്പോൾ അവിടെ ബ്ലഡ് അങ്ങ് ക്ലോട്ട് ചെയ്യും അപ്പോൾ ക്ലോട്ട് ചെയ്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കട്ടിയാവും കട്ടിയായി കഴിയുമ്പോഴത്തേക്ക് ഈ രക്തക്കുഴലങ്ങ് കംപ്ലീറ്റ് അടഞ്ഞു പോകും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് സഡനായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള മസിൽസിലോട്ട് സർക്കുലേഷൻ വരുന്നില്ല അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനെ ബ്ലോക്ക് മാറ്റി ഈ സർക്കുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഈ മസിൽസ് ഡാമേജ്ഡ് ആവും ഹാർട്ട് മസിലിന് ഒരു പ്രത്യേകതയുണ്ട് മസിൽ ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്ത് വരത്തില്ല പിന്നെ അത് റീജനറേറ്റ് ചെയ്ത് വരത്തില്ല അപ്പോൾ എത്ര സമയത്തിനകം നമുക്ക് ഈ സർക്കുലേഷനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നനുസരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം ഡാമേജ് ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഒരു 3 മണിക്കൂറിനകം നമുക്ക് ഈ സർക്കുലേഷൻ തിരിച്ച് പുനരാരംഭിക്കാൻ സാധിച്ചാൽ ആൾമോസ്റ്റ് നോർമലായിട്ട് തന്നെ നമുക്ക് ആളുടെ തിരിച്ച് കിട്ടും അതേസമയം ഇതൊരു 24 hours കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ഡാമേജ് ഓൾറെഡി വന്നു കഴിഞ്ഞു പിന്നെ ചെയ്യാം അതിന് വേറെ പല കണ്ടീഷൻസും അപ്പോൾ ഇന്ന് നമ്മുടെ വേൾഡിൽ 1 killer എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ രക്തക്കുഴലിനെ വിഷ്വലൈസ് ചെയ്യണം അതിനാണ് ആൻജിയോഗ്രാം അതിനെ വിഷ്വലൈസ് ചെയ്ത് ആ ബ്ലോക്കിനെ മാറ്റിയെടുക്കുക ഇപ്പോൾ ഒരു 3 മണിക്കൂറിനകം നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ ഇതിനെ നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു പ്രൈമറി എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്യുന്നു ഇത് ചെയ്യാൻ പറ്റിയാൽ ആൾമോസ്റ്റ് എ നോർമൽ പേഴ്സൺ നമുക്കുണ്ട് അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി വരുന്നതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത് നമ്മളൊരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യും അതായത് ഈ ബ്ലഡ് ക്ലോട്ടിനെ അലിയിക്കാനുള്ള മരുന്ന് അത് ക്ലോട്ടിനെ അലിയിച്ച് കളയാനുള്ള മരുന്ന് പക്ഷെ അതിൻ്റെ എഫിഷ്യൻസി ഒരു 30% മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സപ്പോസ് നമ്മളൊരു റിമോട്ട് ഏരിയയിൽ നിൽക്കുന്നു പെട്ടെന്ന് നമുക്കിത് വന്നു അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലെത്താൻ നമുക്ക് കുറേ കൂടുതൽ ടൈം എടുക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം ഇമ്മീഡിയറ്റ്ലി ഈ മരുന്ന് കൊടുക്കാം കൊടുത്തിട്ട് രോഗിയെ എത്രയും പെട്ടെന്ന് ഈ ഫെസിലിറ്റി ഉള്ള ഒരു സെൻ്ററിലോട്ട് മാറ്റുക പക്ഷേ നമുക്ക് പെട്ടെന്ന് വേറൊരു സെൻറ്ററിൽ എത്തിച്ചാൽ ഇത് ചെയ്യാൻ പറ്റും മേ ബി ഒരു മണിക്കൂറിനകം എത്തിച്ചാൽ അങ്ങനെയുണ്ടെങ്കിൽ നേരെ ആ സെൻറ്ററിലോട്ട് മാറ്റുക അതാണ് ഇപ്പോഴുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സാ രീതി അപ്പോൾ ഞാനൊക്കെ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ഒന്നുമില്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ
അപ്പോൾ ഈ ട്രീറ്റ്മെൻ്റ് എത്രത്തോളം എഫക്റ്റീവായി എന്ന് നമ്മൾ അറിയണമെങ്കിലും നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം. എന്നാലേ ഇത് ഓപ്പൺ ആയോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അന്ന് നമുക്ക് ഇതിനുള്ള ഒരു സംവിധാനവും ഇല്ല. അപ്പോൾ ഈ മരുന്ന് കൊടുക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക പേഷ്യൻ്റ് രക്ഷപ്പെടണേ എന്നുള്ളത്. അതല്ലാതെ ഒരു ചികിത്സ നമുക്കില്ലായിരുന്നു. മോണിറ്ററിംഗ് അങ്ങനെയുള്ള മോണിറ്ററിംഗ്. അപ്പോൾ അത് കാരണം അന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി പീരീഡ് വളരെ കൂടുതലായിരുന്നു. ഒരു മാസം അനങ്ങാതെ ബെഡ് റെസ്റ്റ്, 6 മാസത്തോളം വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഹാർട്ട് അറ്റാക്കാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത ഉടൻ ആൻജിയോപ്ലാസ്റ്റിക് എടുക്കുന്നു. പേഷ്യൻറ്റിന് ഒരു 3 മണിക്കൂറിനകം വരികയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് പേഷ്യൻ്റ് അടുത്ത ദിവസം ആകുമ്പോൾ സ്റ്റേബിൾ റൂമിലോട്ട് പോകുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഡിസ്ചാർജ് ആവുന്നു. ഒരാഴ്ചയ്ക്കകം പുള്ളിയുടെ തിരിച്ച് ജോലിയിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് കാരണം സമൂഹത്തിന് തന്നെ പുള്ളിയുടെ പ്രൊഡക്റ്റീവ് ലൈഫ് പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും ഈ ചികിത്സാരംഗത്ത് മാറ്റിയത് ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്. വേറെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് പെയിൻ വരുന്നു, റെസ്റ്റ് ചെയ്യുമ്പോൾ അത് മാറുന്നു. പക്ഷേ അതൊന്നും ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ല. അത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം. ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്കുകളുണ്ട്, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കുകളാണെങ്കിൽ ബൈപ്പാസ് സർജറിക്ക് വിടാം. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാർട്ട് അറ്റാക്കിന് ഇപ്പോഴത്തെ ചികിത്സ ഇത് തന്നെയാണ്, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു കൺക്ലൂഷൻ ഭാഗത്തിലോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നൽകാനുള്ളൊരു സന്ദേശം എന്താണ് ഡോക്ടർക്ക്? യുവതലമുറയ്ക്ക് നൽകാനുള്ള സന്ദേശം ഒന്നേ ഉള്ളൂ, കളിക്കുക. നമുക്ക് ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഡയറ്റ്, രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അപ്പോൾ ഹൃദയാരോഗ്യ സംബന്ധമായ നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ ഇന്നിവിടെ മറുപടി നൽകിയത് തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ ചീഫ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ KR സന്തോഷാണ്. അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുമായി FAQ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്തേ.